ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ ദൈവം ഇന്ന് നമുക്ക് നേരെ അടഞ്ഞുകിടക്കുന്ന അനുഗ്രഹങ്ങളുടെ വാതിലുകൾ തുറക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സകല തകർച്ചകളിലും പ്രശ്നങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ ദൈവമായ കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്ന ദിവസമാണ്. അതിനാൽ ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രാർത്ഥനയിൽ ഏറ്റവും ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ അവസാനം വരെ പങ്കെടുത്ത് നമുക്ക് ലഭിക്കുവാനുള്ള ദൈവിക അനുഗ്രഹങ്ങൾ ഓരോന്നും ലഭിക്കുന്നതിനു വേണ്ടി നമുക്ക് സന്തോഷത്തോടെ ആത്മാർത്ഥമായി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 54:17 കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കുവാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണ് ഇത്. കർത്താവായ ദൈവമേ, പകലന്തിയോളം ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഈ നിമിഷം വീണ്ടും അങ്ങയുടെ സന്നിധിയിൽ കടന്നുവന്ന് പ്രാർത്ഥിക്കുവാൻ അനേകരുടെ യാചനകൾ, അനേകരുടെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങൾ അങ്ങയുടെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ വീണ്ടും എനിക്കൊരവസരവും കൂടി നൽകിയതിന് അങ്ങയ്ക്ക് ഞാൻ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ സഹോദരങ്ങളുടെയും ആവശ്യങ്ങൾ അങ്ങയുടെ മുൻപിൽ ഞാനിപ്പോൾ സമർപ്പിക്കുന്നു. ദൈവമേ, സാമ്പത്തിക തകർച്ചകൾ, കടബാധ്യതകളാലും ബുദ്ധിമുട്ടുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കടബാധ്യതകൾ കയറി ബാങ്ക് ലോണുകൾ അടയ്ക്കാതെ, കടങ്ങൾ തിരികെ കൊടുക്കാതെ വീടും പറമ്പും ജപ്തിയായി, കിടപ്പാടം പോലും നഷ്ടപ്പെട്ട് ആരോരുമില്ലാതെ വിഷമിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനായി അങ്ങയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു. അതോടൊപ്പം തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങൾ അനവധിയായി, തൊഴിൽ നഷ്ടപ്പെട്ട് വീണ്ടും തൊഴിൽ അന്വേഷിച്ചിട്ട് നടന്നിട്ടും കിട്ടുന്നില്ല. കർത്താവേ, അങ്ങനെ വരുമാനം നിലച്ച എൻ്റെ സഹോദരങ്ങളുടെ കഷ്ടപ്പാടുകൾ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. സാമ്പത്തികമായി തകർന്ന കുടുംബങ്ങളെ, വ്യക്തികളെ, ബിസിനസ്സുകാരെ അങ്ങയുടെ കാരുണ്യത്തിനു വേണ്ടി അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. അതോടൊപ്പം കർത്താവേ, പഠന മേഖലകളിൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കാതെ, പഠിക്കുന്ന വിഷയങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ, പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാൻ സാധിക്കാതെ വിഷമിക്കുന്ന കുഞ്ഞുമക്കളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം പഠിക്കുവാൻ കഴിയാത്ത മക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അതോടൊപ്പം രോഗപീഠകളാലും കുടുംബ തകർച്ചകളാലും ബന്ധ തകർച്ചകളാലും ദാമ്പത്യ പ്രശ്നങ്ങളാലും വീർപ്പുമുട്ടുന്ന അനേകം വ്യക്തികളെ, ദമ്പതിമാരെ, കുടുംബാംഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരുണയ്ക്കു വേണ്ടി ഈ സഹോദരങ്ങളെ ഞാൻ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വചനം ഇപ്രകാരം പറയുന്നുവല്ലോ, നിന്നെ ഉപദ്രവിക്കുവാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. കർത്താവേ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ എൻ്റെ ഈ സഹോദരങ്ങൾക്കു വേണ്ടി, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സഹോദരങ്ങൾക്കും, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളുടെയും ആവശ്യങ്ങൾക്കു വേണ്ടി ഞങ്ങളിപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പൂർവികരിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഏതെങ്കിലും ശാപവാക്കുകളോ തെറ്റായ പ്രവചനങ്ങളോ മന്ത്രവാദങ്ങളോ കൂടോത്രം തന്ത്രങ്ങൾ ഇവയോ ഞങ്ങൾക്കെതിരെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇപ്പോൾ തന്നെ ഞങ്ങൾ ഖണ്ഡിക്കുന്നു, അതിനെ നിർവീര്യമാക്കുന്നു. അതോടൊപ്പം incantation, hypnotism, evil rituals, negative mind control, അങ്ങനെയുള്ള എല്ലാ ദുഷ്ടശക്തികളെയും ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിർവീര്യമാക്കുന്നു. കർത്താവേ, ആത്മീയമായ അടിമത്തത്തിൻ്റെ അശുദ്ധാത്മാക്കൾ, ആത്മീയ ബന്ധനം, ദുഷ്ടശക്തിയുടെ ആക്രമണം, ദുഷ്ടാത്മാക്കളുടെ ആക്രമണം,
ഇവയെല്ലാം ഞങ്ങൾക്കെതിരെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ യേശു നാമത്തിൽ ഞാൻ അതിനെ നിർവീര്യമാക്കുന്നു. കഥാവേ കഥാവേ, ആരെങ്കിലും അസൂയ കാരണമോ അല്ലാതെയോ ഞങ്ങൾക്കെതിരെ കണ്ണുവെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ എല്ലാ ദുഷ്ടശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിർവീര്യമാക്കുന്നു. അതോടൊപ്പം ചാരവൃത്തി, മത്സര്യം, പ്രതികാരം, വഞ്ചന, ചതിവ്, ഗൂഢാലോചന, നെഗറ്റീവ് വേർഡ്സ്, കുറ്റം വിധിക്കുന്ന വാക്കുകൾ, നുണപറച്ചിലുകൾ, ഇങ്ങനെയുള്ള എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെയും പ്രവർത്തനങ്ങളെ യേശു നാമത്തിൽ ഞാനിപ്പോൾ ഖണ്ഡിക്കുന്നു, ഞാനിപ്പോൾ നിർവീര്യമാക്കുന്നു. കർത്താവേ, ഞങ്ങൾക്കെതിരെ, എൻ്റെ ഈ സഹോദരങ്ങൾക്കെതിരെ ഏതെങ്കിലും പൈശാചിക പീഡനങ്ങളോ ബന്ധനങ്ങളോ മന്ത്രവാദങ്ങളോ കൂടോത്രമോ ദുഷ്ടപ്രവചനങ്ങളോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് ഞാൻ എൻ്റെ ഈ സഹോദരങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ അവരെ വിശുദ്ധീകരിക്കുന്നു. ദൈവമേ, ഇപ്പോൾ തന്നെ എല്ലാ പൈശാചിക ശക്തികളും യേശു നാമത്തിൽ ഈ വ്യക്തികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും അവരുടെ ബിസിനസ് മേഖലകളിൽ നിന്നും തൊഴിൽ മേഖലകളിൽ നിന്നും പഠന മേഖലകളിൽ നിന്നും ഇപ്പോൾ തന്നെ യേശു നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, അവരെ വിട്ടുപോകുക. സകല പൈശാചിക ശക്തികൾ, ദുഷ്ടശക്തികൾ, ഏതെങ്കിലും ദുഷ്ടപ്രവചനങ്ങൾ ഇവർക്ക് നേരെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ യേശു നാമത്തിൽ ഞാൻ അതിനെ നിർവീര്യമാക്കി ആട്ടിപ്പായിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഇപ്പോൾ തന്നെ എൻ്റെ ഈ സഹോദരങ്ങൾ പരിപൂർണ മോചനം പ്രാപിക്കുക. കർത്താവേ, അങ്ങയുടെ നീതി ഈ സഹോദരങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ അയക്കണമേ. കർത്താവേ, ഞങ്ങൾക്കെതിരെ വിധി പ്രസ്താവിച്ചിരിക്കുന്ന ഏതെങ്കിലും നാവുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഞാനതിനെ ഖണ്ഡിക്കുന്നു. യേശു നാമത്തിൽ ഞാനതിനെ നിർവീര്യമാക്കുന്നു. കർത്താവേ, അവിടുന്ന് ഇടപെടണമേ. അങ്ങയുടെ ദാസരുടെ പൈതൃകവും കർത്താവിൻ്റെ നീതി നടത്തലും ഇപ്പോൾ തന്നെ എൻ്റെ ഈ സഹോദരങ്ങളിലേക്കും ഞങ്ങളിലേക്കും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളിലേക്കും ഇപ്പോൾ തന്നെ അവിടുന്ന് എഴുന്നള്ളി വരണമേ. അവിടുന്ന് ഇടപെടണമേ. അങ്ങയുടെ നീതി ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ തരണമേ. അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ അയക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുടുംബ തകർച്ചകളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ. ഞങ്ങളുടെ ദാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും മോചനം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ കടബാധ്യതകളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ. ഞങ്ങളുടെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ഞങ്ങളെ പടുത്തുയർത്തണമേ. ഞങ്ങളുടെ തൊഴിൽ മേഖലയിലുള്ള ബന്ധനങ്ങളെ ഇപ്പോൾ തന്നെ അവിടുന്ന് നിർവീര്യമാക്കി തൊഴിൽ മേഖലകൾ ഞങ്ങൾക്ക് ഉറപ്പു വരുത്തണമേ. ശാശ്വതമായ ജോലി മേഖല, ശാശ്വതമായ വരുമാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുവാനുള്ള വരുമാനം ഞങ്ങൾക്ക് തരണമേ. കർത്താവായ യേശുവേ, നിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ, പീഠാനുഭവത്തിൻ്റെ യോഗ്യതയാൽ, കുരിശു മരണത്തിൻ്റെ യോഗ്യതയാൽ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളുടെ മേൽ അങ്ങ് കൃപ വർഷിക്കണമേ. കൃപയ്ക്കുമേൽ കൃപ വർഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നീതിയാൽ, അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും വിജയവും മഹത്വവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലും ബന്ധുമിത്രാദികളിലും ഞങ്ങൾക്ക് സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായ സന്തോഷവും സമാധാനവും ആനന്ദവും സമൃദ്ധിയും ഐശ്വര്യവും ഞങ്ങൾക്ക് തിരികെ നൽകണമേ. ഞങ്ങളുടെ ബന്ധങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട സ്നേഹവും ആത്മാർത്ഥതയും ഞങ്ങൾക്ക് തിരികെ തരണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് അഹങ്കാരത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്തുകളെ നീ മൂടോടെ പിഴുതെറിയണമേ. അങ്ങയുടെ അനന്ത സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. കർത്താവേ, കർത്താവേ, ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുവാൻ ഞങ്ങൾക്കിന്ന് അവിടുന്ന് കൃപ തരണമേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇതോടെ തീർന്ന് ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ദുഷ്ടശക്തികളെയും ദുഷ്ടവാക്കുകളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിർവീര്യമാക്കി ആട്ടിപ്പായിക്കുന്നു. സകല ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങൾക്കിപ്പോൾ തന്നെ മോചനം നൽകണമേ. കർത്താവിൻ്റെ കൃപയാൽ, കർത്താവിൻ്റെ ശക്തിയാൽ, യേശു നാമത്തിൻ്റെ ശക്തിയാൽ ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് സകല അശുദ്ധിയിൽ നിന്നും ദുഷ്ട ആത്മാക്കളുടെ ബന്ധനത്തിൽ നിന്നും ആത്മീയ ബന്ധനത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും ഞങ്ങൾക്കിപ്പോൾ തന്നെ പരിപൂർണ മോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് നീതി നടത്തിത്തരുന്ന കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കുന്ന കർത്താവേ, അങ്ങയ്ക്ക് ഞങ്ങൾ കോടാനുകോടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു നാമത്തിൽ ആമേൻ.
പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ദൈവമക്കൾക്കെതിരെ നിലനിൽക്കുന്ന എല്ലാ വാക്കുകളും എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ദുഷ്ടശക്തികളെയും അങ്ങയുടെ കാൽക്കീഴിലാക്കുന്നു. ദൈവത്തിൽ നിന്ന് പ്രത്യേക വരം, പിശാചിനെ അങ്ങയുടെ കാൽക്കീഴിലാക്കി ബന്ധിക്കുന്നതിനുള്ള ദൈവിക വരം ലഭിച്ച പരിശുദ്ധ മാതാവേ, ഇപ്പോൾ തന്നെ ഞങ്ങൾക്കെതിരെ നിലനിൽക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്കെതിരെ നിലനിൽക്കുന്ന, അവരുടെ കുടുംബങ്ങൾക്കെതിരെ നിലനിൽക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും ശക്തികളെയും പരിശുദ്ധ അമ്മേ യേശു നാമത്തിൽ അങ്ങയുടെ കാൽ കീഴിൽ ഞാൻ സമർപ്പിക്കുന്നു. അവിടുന്ന് നിർവീര്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിനോടും സകല വിശുദ്ധരോടും മാലാഖമാരോടും തിരുസഭയോടും ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സകല പൈശാചിക ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും പരിപൂർണമായി മോചിപ്പിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.